നമസ്കാരം. ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതിയായി സ്ഥാനമേറ്റ ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അണിഞ്ഞ ലളിതവും എന്നാൽ അതിമനോഹരമായ സാരിയെക്കുറിച്ചാണ് ഇപ്പോൾ പലരുടെ ചർച്ച. ഈ സാരി സന്താൾ വിഭാഗം അവരുടെ പ്രധാന ഉത്സവമായ ബഹയിലാണ് പ്രധാനമായും ധരിക്കുന്നത്. ദ്രൗപദി മുർമുവിനെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ധരിക്കുന്നതിനായി സഹോദര ഭാര്യ സുക്രിയാണ് ഈ സാരി സമ്മാനിച്ചത്. ഈ സാരിക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. ഉത്സവത്തിന് മാത്രമല്ല മറ്റ് പ്രധാന ആഘോഷങ്ങളിലും മതപരമായ ചടങ്ങുകളിലും സന്താൾ വിഭാഗം ഈ സാരിയാണ് ധരിക്കുന്നത്. പ്രധാന പ്രത്യേകത ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ്. സ്ത്രീകൾ സാരിയായി അണിയുമ്പോൾ പുരുഷന്മാർ ധോത്തിയായി ധരിക്കും. ഈ സാരി പ്രധാനമായും വെള്ള നിറത്തിൽ പലതരം നിറങ്ങൾ കൊണ്ടുള്ള ബോർഡറുകൾ കൊടുത്താണ് ഡിസൈൻ ചെയ്യുന്നത്. വലിയ ബോർഡറുകൾ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഒഡീഷയിലെ മയൂർഭഞ്ചിലെ സന്താളി വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതലായും ഈ സാരി അണിയുന്നത്. ദ്രൗപദി മുർമുവിന് സത്യപ്രതിജ്ഞ കാണാൻ മകളും ഭർത്താവും സഹോദര ഭാര്യ സുക്രിയും എത്തിയിരുന്നു. രാഷ്ട്രപതിയായി ചുമതലയേറ്റ ദ്രൗപദി മുർമു ഇന്ത്യയുടെ മഹത്വം വിളിച്ചോതിയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. കോടിക്കണക്കിന് പേർക്ക് ആശ്വാസവും പ്രതീക്ഷയുമായി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തനിക്കെത്താൻ കഴിഞ്ഞത് ഭാരതമെന്ന ഈ മഹാരാജ്യത്തിൻ്റെ സവിശേഷതയാണെന്നും പാർലമെൻറ്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ദ്രൗപദി മുർമു പറഞ്ഞു. രാജ്യം തന്നിലർപ്പിച്ച വിശ്വാസത്തിന് നന്ദി പറയുന്നുവെന്നും യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രഥമ പരിഗണന നൽകുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. പാവപ്പെട്ടവർക്ക് സ്വപ്നം കാണാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും കഴിയുമെന്നതിന് തെളിവാണ് ഈ രാഷ്ട്രപതി പദവിയെന്ന് മുർമു ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഒരു വനവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് വിദ്യാഭ്യാസം എന്നത് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്ന് കരുതിയ ഇടത്തുനിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന തൻ്റെ ഗ്രാമത്തിലെ ആദ്യ വ്യക്തിയായി താൻ മാറി. അവിടെ നിന്നും ഭാരതത്തിൻ്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തി. ഇവിടുത്തെ ഓരോ പാവപ്പെട്ടവൻ്റെയും വനവാസിയുടെയും വിജയത്തിൻ്റെ പ്രതീകമാണ് താൻ. അവരോരോരുത്തരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് താൻ പ്രചോദനമാകുമെന്നും ദ്രൗപദി മുർമു കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഈ രാഷ്ട്രപതി സ്ഥാനം ഒരിക്കലും തൻ്റെ വ്യക്തിപരമായ നേട്ടമല്ല, ഇത് രാജ്യത്തെ പാവപ്പെട്ടവരുടെ വിജയമാണ്. ഒരു പാവപ്പെട്ട വനവാസി പെൺകുട്ടിയിൽ നിന്നും ഇവിടെ വരെ എത്താൻ കഴിഞ്ഞത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മഹത്വമാണ്, ഈ രാജ്യം നൽകുന്ന അവസരങ്ങളാണ്. ഓരോ പാവപ്പെട്ടവനും സ്വപ്നം കാണാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുമുള്ള അവസരം ഈ രാജ്യം അവർക്ക് നൽകും. അതിൻ്റെ ഉദാഹരണവും പ്രതീകവുമാണ് താനെന്നും മുർമു കൂട്ടിച്ചേർക്കുകയുണ്ടായി. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നിറവേറ്റുമെന്നും രാജ്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കുകയുണ്ടായി. രാജ്യത്തെ ഓരോ പെൺകുട്ടികൾക്കും വിവിധ മേഖലകളിൽ അവരുടെ പ്രതിഭ തെളിയിക്കട്ടെ, അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങട്ടെ എന്നും അതിനാണ് തൻ്റെ പ്രയത്നമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് അഹോരാത്രം കാവൽ നിൽക്കുന്ന ധീരസൈനികർക്കും രാജ്യത്തിൻ്റെ സർവ സൈനാധിപതി എന്ന നിലയിൽ ദ്രൗപദി മുർമു ആദരവ് അർപ്പിക്കുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.